െ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ അരുൺകുമാർ ഞാൻ ചോദിച്ചത് മനോരമ കണ്ടില്ല മറ്റു മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ താങ്കൾ എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പാർട്ടി ഭരണത്തിൽ ഇത്രയും ക്രൂരത നേരിടേണ്ടി വന്നതിനെ കുറിച്ച് ശ്രീ അരുൺകുമാർ എവിടെയെങ്കിലും ഒരു വാക്ക് ഉന്നയിച്ചിരുന്നോ എനിക്കൊന്നും ഓർമ്മ മറക്കുന്ന എന്നെപ്പിക്കുന്ന സ്വന്തമായി സമൂഹ മാധ്യമ അക്കൗണ്ടൊക്കെ ഉള്ള ആളാണല്ലോ താങ്കൾ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ താങ്കൾ ഉന്നയിക്കാറുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു അനീതി നടന്നിരുന്നു എന്ന് ശ്രീ നടന്നിരുന്നുവെന്ന് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നം പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോഴും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടോ പോലീസിനെതിരായിട്ടുള്ള പരാതിയും സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഉന്നയിക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലാവരും ഉന്നയിക്കേണ്ട ഫോറത്തിൽ ഉന്നയിക്കേണ്ടതുപോലെ ഉന്നയിച്ചിട്ടുണ്ട് അത് താങ്കൾ മനസ്സിലായി അല്ല പതിനാറ് ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി രണ്ടു ദിവസം കഴിയുമ്പോഴാണ് മലയാള മനോരമ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അറിയുന്നത് ിൽ കിടന്ന് ആ അനീതി അനുഭവിച്ചു നിരപരാധിയായ സഖാവിനെ പോലീസ് കള്ളക്കേസിൽ ഷാനിയുടെ ഉപദേശം വേണോ വേണ്ടൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ ഉപദേശം ഒന്നുമല്ല പക്ഷെ ഈ അവസ്ഥയെ പരിതാപകരം എന്ന് പറയും അയ്യോ അതിന് ഉത്തരം പറയേണ്ടത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു രാഷ്ട്രീയ പരാജയം എന്നും അത് അന്തസ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉദാഹരണമായി പ്രതിപക്ഷത്തിന് നേരെ ഉയർത്താൻ അസാമാന്യമായ തൊലുക്കത്തിയും വേണം എന്ന് മാത്രം വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി ഞാൻ യുടെയും യും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാർത്തയല്ല മറ്റു രാവിലെ മുതൽ ലൈവ് ഞാൻ മാനേജർ ആണെന്ന് പറയാം പറയാം കാര്യസ്ഥനാണെന്നും ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു ആ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ പ്രശ്നമല്ല നിങ്ങളുടെ പാർട്ടിക്ക് അതൊരു പ്രശ്നമായി ഉയർത്താൻ ധൈര്യമില്ല എന്നിട്ട് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് കഷ്ടം എന്ത് ഞാൻ പോട്ടെ പോട്ടെ നമുക്ക് കാണാതിരിക്കാം കേട്ടോ ഏ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ ഒന്ന് പിന്നെന്താ മതി